ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ടെക് ന്യൂസിൻ്റെ മറ്റൊരു പുതിയ ഫ്രഷ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പോക്കോയുടെ ഒരു പുതിയ ലോഞ്ച് ഇവൻ്റ് ഇന്ന് നടക്കുന്നുണ്ട്. ഇന്ന് ഈവനിംഗ് ആണ് പോക്കോയുടെ ഏറ്റവും പുതിയ ലോഞ്ച് ഇവൻ്റ് നടക്കുന്നത്. അതിൽ മിക്കവാറും രണ്ട് ഡിവൈസുകളായിരിക്കും ലോഞ്ച് ചെയ്യുന്നത്, പോക്കോ F3 അതുപോലെ തന്നെ പോക്കോ X3 Pro. ഈ രണ്ട് ഡിവൈസുകളായിരിക്കും മിക്കവാറും ഈ ഒരു ലോഞ്ച് ഇവൻ്റിൽ ലോഞ്ച് ചെയ്യുന്ന ഡിവൈസുകൾ. ഈ ഒരു ലോഞ്ചിന് ശേഷമായിരിക്കും ഇന്ത്യയിൽ ഈ സ്മാർട്ട് ഫോണുകൾ വരുന്നത്. ഷോമിയുടെ ബ്ലാക്ക് ഷാർക്ക് 4 അതുപോലെ തന്നെ ബ്ലാക്ക് ഷാർക്ക് 4 Pro എന്നീ രണ്ട് ഗെയിമിംഗ് സ്മാർട്ട് ഫോണുകൾ ഈ വരുന്ന മാർച്ച് 23 ലോഞ്ച് ചെയ്യുകയാണ്. ബ്ലാക്ക് ഷാർക്ക് 4 നമുക്ക് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 870 ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ 4 Pro നമുക്ക് ഏറ്റവും പുതിയ സ്നാപ്ഡ്രാഗൺ 888 ആയിരിക്കും വരുന്ന പ്രോസസ്സർ. കൂടുതൽ ഡീറ്റെയിൽസൊന്നും ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. വരാൻ പോകുന്ന 1+9 സീരീസിലെ 1+9 Pro എന്ന ഡിവൈസിൽ 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് ആയിരിക്കും വരുന്നത് എന്നാണ് ലേറ്റസ്റ്റ് റൂമേഴ്സ് സൂചിപ്പിക്കുന്നത്. നാളെയാണ് 1+9 സീരീസിൻ്റെ ഗ്ലോബൽ ലോഞ്ച് ഇവൻ്റ് നടക്കുന്നത്. മുന്നേ പറഞ്ഞിരുന്നത് ഒരു 45 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് ആയിരിക്കും വരുന്നത് എന്നാണ്. എനിവേ, ലേറ്റസ്റ്റ് ആയി ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് ആയിരിക്കും 1+9 Pro എന്ന ഡിവൈസിൽ വരാൻ പോകുന്നത്. റിയൽമിയുടെ ഒരു പുതിയ സ്മാർട്ട് ഫോൺ ഈ വരുന്ന മാർച്ച് 25 ലോഞ്ച് ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന റിയൽമി C25 എന്ന സ്മാർട്ട് ഫോണാണ് ലോഞ്ച് ചെയ്യുന്നത്. ഈ ഒരു ഡിവൈസിൽ 48 MP ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ 6000 mAh ബാറ്ററിയും 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഹീലിയോ G70 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന ചിപ്സെറ്റ്. ചൈനയിൽ കുറച്ച് മുന്നേ ലോഞ്ച് ചെയ്ത റെഡ്മി K40 Pro Plus എന്ന ഡിവൈസ് ഇന്ത്യയിൽ ചിലപ്പോൾ Mi 11X Pro എന്ന പേരിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് ലേറ്റസ്റ്റ് റൂമേഴ്സൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു പ്രോ പ്ലസ് എന്ന മോഡലായിരിക്കും ഈ ഒരു Mi 11X Pro എന്ന പേരിൽ ലോഞ്ച് ചെയ്യുന്നത്. റെഡ്മി K40 Pro എന്ന ഡിവൈസ് ലോഞ്ച് ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. Ptron, Bassbuds, Jets എന്ന പുതിയ ട്രൂലി വയർലെസ് ഇയർബഡ്സ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഈ ഒരു ഇയർബഡിൻ്റെ കേസിൽ നമുക്ക് 400 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ഈ കേസ് നമുക്ക് ഏകദേശം 2 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ്ലി ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇയർബഡിൽ നമുക്ക് ഏകദേശം 5 hours ബാറ്ററി ലൈഫ് ലഭിക്കുന്നുണ്ട്. ടോട്ടൽ കേസ് അടക്കം 20 hours ബാറ്ററി ലൈഫാണ് ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു ഇയർബഡ് IP64 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ ഡാസ്ലിംഗ് ബ്ലൂ, റാവിഷിംഗ് വൈറ്റ്, ക്ലാസി ബ്ലാക്ക് എന്നിങ്ങനെ 3 കളർ വേരിയൻസിലാണ് ഈ ഒരു ഇയർബഡ്സ് വരുന്നത്. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 999 രൂപയാണ്. മോട്ടോറോളയിൽ നിന്നൊരു പുതിയ ഡിവൈസ് ഈ വരുന്ന മാർച്ച് 25 ലോഞ്ച് ചെയ്യുന്നുണ്ട്, മോട്ടോ G100. ഈ ഒരു ഡിവൈസിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. സ്നാപ്ഡ്രാഗൺ 870 ആയിരിക്കും മിക്കവാറും ഈ ഒരു ഡിവൈസിൽ വരാൻ പോകുന്ന പ്രോസസ്സർ. റെഡ്മിയുടെ പുതിയ സ്മാർട്ട് TV X സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 32,999 രൂപ മുതലാണ്. ഡോൾബി വിഷൻ, ഡോൾബി അറ്റ്മോസിൻ്റെ ഓഡിയോ എന്നീ ഫീച്ചേഴ്സൊക്കെ ഈ ഒരു ടി വി സീരീസിൽ വരുന്നുണ്ട്. 4K HDR LED സ്ക്രീൻസ് ആണ് ഈ ടി വി സീരീസിൽ വരുന്നത്. ഐക്യൂവിൽ നിന്നൊരു പുതിയ സ്മാർട്ട് ഫോണ് ലോഞ്ച് ചെയ്തു, Iqoo Neo 5. ഈ ഒരു ഡിവൈസിൽ 6.62 inch Full HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 300Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 870 ആണ് പ്രോസസ്സർ. 48 MP ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 16 MP സെൽഫി ക്യാമറയും അവൈലബിൾ ആണ്. 4400 mAh ബാറ്ററിയും 66 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും Iqoo Neo 5 എന്ന ഡിവൈസിൽ വരുന്നുണ്ട്. നോക്കിയയുടെ ഒരു പുതിയ സ്മാർട്ട് ഫോൺ വരാൻ പോവുകയാണ്, Nokia G10. ഈ ഒരു ഡിവൈസ് മിക്കവാറും ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ഡിവൈസ് ആയിരിക്കും. April 8 ഈ ഒരു ഡിവൈസ് ലോഞ്ച് ചെയ്യുന്നത്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ P22 ആയിരിക്കും ഇതിൽ വരുന്ന ചിപ്സെറ്റ്. 4000 mAh ബാറ്ററിയും 48 MP മെയിൻ റിയർ ക്യാമറ സെൻസറും 16 MP സെൽഫി ക്യാമറയും Nokia G10 എന്ന ഈ ഒരു ഡിവൈസിൽ വരുന്നതായിരിക്കും. Sennheiser IE300 എന്ന പുതിയ ഇൻ ഇയർ ഹെഡ്ഫോൺസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഈ ഒരു ഹെഡ്ഫോൺസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഫ്ലെക്സിബിൾ ഇയർ ഹുക്സ് ആണ് വരുന്നത്. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 29,990 രൂപയാണ്. സെയിൽ നടക്കുന്നത് ഈ വരുന്ന മാർച്ച് 25 മുതലാണ്. ഐക്യൂവിൽ നിന്നൊരു പുതിയ ഡിവൈസ് വരാൻ പോവുകയാണ്, Iqoo Z3. ഈ ഒരു ഡിവൈസിൽ നമുക്ക് Full HD+ ഡിസ്പ്ലേ ആയിരിക്കും. സ്നാപ്ഡ്രാഗൺ 765G ആയിരിക്കും ചിപ്സെറ്റ്. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിൽ 6GB റാമും അവൈലബിൾ ആയിരിക്കും. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ഡിവൈസിനെ കുറിച്ച് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത്. വരാൻ പോകുന്ന 1+ വാച്ചിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ലീക്ക് ആയിട്ടുണ്ട്. ഈ ഒരു വാച്ചിൽ നമുക്ക് IP68 റേറ്റിംഗ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ സ്വിമ്മിംഗ് മോഡ്, സ്ലീപ്പ് ട്രാക്കിംഗ് എന്നീ ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഈ വരുന്ന മാർച്ച് 23 1+9 സീരീസിൻ്റെ കൂടെ ആയിരിക്കും 1+ വാച്ച് ലോഞ്ച് ചെയ്യുന്നത്. Logitech G333 എന്ന പുതിയ വയർഡ് ഗെയിമിംഗ് ഇയർഫോൺസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രൈസ് വരുന്ന ഏകദേശം 4995 രൂപയാണ്. ബ്ലാക്ക്, പർപ്പിൾ, വൈറ്റ് എന്നീ കളർ വേരിയൻസിലൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്.
റിയൽമി ജി ടി നിയോ എന്ന പുതിയ സ്മാർട്ട് ഫോൺ ഈ വരുന്ന മാർച്ച് 31 തീയതി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. മിക്കവാറും ഫസ്റ്റ് ഇയർ ഡിവൈസ് ചൈനയിലായിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. മീഡിയ ടെക് ഡയമണ്ട് സിറ്റി 1200 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന ചിപ്സെറ്റ്. 5G ക്യാപ്പബിൾ ആയ ഒരു ഡിവൈസ് ആയിരിക്കും റിയൽമി ജി ടി നിയോ. മൈക്രോമാക്സ് ഇൻ 1 എന്ന പുതിയ ഡിവൈസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 6.67 ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ, ഹീലിയോ G80 ആണ് ചിപ്സെറ്റ്. 48 MP ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 8 MP സെൽഫി ക്യാമറയും അവൈലബിൾ ആണ്. ഒപ്പം ഈ ഒരു ഡിവൈസിൽ 5000mAh ബാറ്ററിയും 18W ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. 6GB റാമും 64GB സ്റ്റോറേജ് ആണ് ബേസ് വേരിയൻ്റ്. അതിന് പ്രൈസ് വരുന്നത് ഏകദേശം 10,500 രൂപയും 6GB റാം 128GB സ്റ്റോറേജ് ആണ് ടോപ്പ് വേരിയൻ്റ്. അതിന് പ്രൈസ് വരുന്നത് ഏകദേശം 12,000 രൂപയുമാണ്. സെയിൽ നടക്കുന്നത് ഈ വരുന്ന മാർച്ച് 26 തീയതിയാണ്. ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ് കട്ട് എന്ന നിലയിൽ മൈക്രോമാക്സ് ഈ ഒരു ഡിവൈസിൻ്റെ ബേസ് വേരിയൻ്റ് ഫസ്റ്റ് 9,999 രൂപയ്ക്കും അതുപോലെ തന്നെ ടോപ്പ് വേരിയൻ്റ് 11,500 രൂപയ്ക്കും സെയിൽ ചെയ്യുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഗാലക്സി A82 എന്ന ഡിവൈസ് വരാൻ പോവുകയാണ്. 5G ക്യാപ്പബിൾ ആയ ഒരു ഡിവൈസാണ് ഗാലക്സി A82. സ്നാപ്ഡ്രാഗൺ 865 Plus എന്ന ചിപ്സെറ്റ് ആയിരിക്കും ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ലോകത്ത് ആദ്യമായി വരുന്ന 64 MP സെൽഫി ക്യാമറയുള്ള ഒരു ഡിവൈസ് ആയിരിക്കും ഗാലക്സി A82 എന്നാണ് ലേറ്റസ്റ്റ് റൂമേഴ്സൊക്കെ സൂചിപ്പിക്കുന്നത്. OnePlus 9 സീരീസിലെ ഒരു പുതിയ സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്, OnePlus 9R. ഈ ഒരു ഡിവൈസും 5G ക്യാപ്പബിൾ ആയിരിക്കും. ഒരു അഫോർഡബിൾ ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും OnePlus 9R. ഈ ഒരു ഡിവൈസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊന്നും ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എനിവേ, അത്യാവശ്യം മികച്ചൊരു 5G ക്യാപ്പബിളായ ഒരു ഗെയിമിംഗ് ഡിവൈസ് ആയിരിക്കും OnePlus 9R. അപ്പോൾ കഴിച്ചതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസ് എപ്പിസോഡിലെ മേജർ ടെക് അപ്ഡേറ്റ്സ്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.